പെരുമാറ്റത്തിലായാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലായാലും അപാര കഴിവുകളും അപാര സിദ്ധിയുള്ള ഒരു പ്രത്യേക മനുഷ്യനാണ്. നമ്മുടെ കല്യാണത്തിന്റെ അളവ് എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഭയങ്കര പ്രൗഡ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ഫീലിംഗ് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാരും ഡയറക്ടറും പ്രൊഡ്യൂസറും ചോദിച്ചാൽ അറിയാം, ഞങ്ങൾ ഞാനും ക്യാമറമാനും ശരിക്കും നമുക്ക് തന്നെ ശരിക്കും റിയൽ ആയിട്ടൊരു കരച്ചിൽ വരുന്നൊരു സീനാണ്. ഹായ്, ഹലോ, നമസ്കാരം. പായ്ക്കപ്പൽ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് എന്റെ കൂടെ സിനിമയുടെ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ രണ്ടുപേരും ഉണ്ട്. സോ രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യാണ്. യെസ്, വെൽക്കം. വെൽക്കം സർ. താങ്ക് യു. യെസ്, അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വളരെ നല്ല വിശേഷങ്ങൾ. പായ്ക്കപ്പലാണ് ഇപ്പൊ വിശേഷം. ഈ സിനിമ കാണുമ്പോ നമുക്ക് കുറച്ച് കടൽ ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിലിം ആയിട്ടാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും തീരപ്രദേശത്ത് നടക്കുന്ന ഒരു സിനിമയാണ്. എന്തെങ്കിലും ട്രൂ ഇൻസിഡൻസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പൊ നമ്മുടെ പോസ്റ്ററിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇന്ദ്രൻ ചേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോ ഇപ്പൊ ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുമ്പോഴേ അറിയാം, പണ്ട് നമ്മൾ ഇന്ദ്രൻ ചേട്ടന്റെ ഒരുപാട് കോമഡികൾ പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് ഇപ്പൊ നമ്മള് ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം അതിനകത്ത് എന്താണെങ്കിലും ഇന്ദ്രൻ ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ അങ്ങനെ കണ്ട് വണ്ടർ അടിച്ചു പോയ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ ചേട്ടൻ ഒരു കടലാണ്. നമ്മളത് പകച്ചു പോകും. പെരുമാറ്റത്തിലായാലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലായാലും അപാര കഴിവുകളും അപാര സിദ്ധിയുള്ള ഒരു പ്രത്യേക മനുഷ്യനാണ്. അതേ എല്ലാരും സാറേന്ന് വിളിക്കുകയാണ്. ശരി, ഞാൻ ഓർക്കുന്നുണ്ട് ഏതോ ഒരു ഇന്റർവ്യൂലാണോ ഏതോ ഒരു വീഡിയോക്ക് അകത്ത് ഇത്രയും ഇപ്പൊ ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷമായി മലയാള സിനിമ, ഈ അടുത്ത് വന്നിട്ടുള്ള ആളെ പോലും സേർന്ന് കൂട്ടിയിട്ടാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ വരുന്നതൊക്കെ സാധാരണ ഒരു ചെറിയൊരു ബാഗ് എടുത്ത് വന്ന് സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ കണ്ടു പഠിക്കണം നമ്മൾ. തീർച്ചയായും. പിന്നെ ഈ സിനിമയിൽ ഇന്ദ്രൻ ചേട്ടൻ ചെയ്യുന്ന ഒരു കഥാപാത്രം ഡയറക്ടർ പറയേണ്ടതാണെന്നല്ല ഞാൻ പറയാം, അതായത് അപാരമായ ദുഃഖങ്ങളും വേദനകളൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ടുള്ള ഒരു ഭയങ്കരമായ കഥാപാത്രം, വലിയ കഥാപാത്രമാണ് ഇന്ദ്രൻ ചേട്ടൻ ചെയ്യുന്നത്. സത്യത്തിൽ ഇന്ദ്രൻ ചേട്ടന്റെ ജീവിതത്തിലെ അഭിനയ ജീവിതത്തിലെ ഒരു വലിയ ബെസ്റ്റ് മൂവി ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഡയറക്ടറിന് എന്ത് തോന്നുന്നു? ഇന്ദ്രൻസ് ഇതിലൊരു ഇന്ദ്രൻ ചേട്ടൻ ഒരു പ്രത്യേക കഥാപാത്രമാണ്. കാരണം ഇത് ഞാൻ പറഞ്ഞു ഇതൊരു സാങ്കല്പിക കഥയാണ് പറഞ്ഞു, പക്ഷെ സാങ്കല്പിക കഥ ഉണ്ടാക്കുമ്പോൾ നമുക്കിതിൽ ഒരു കേട്ടറിവിന്റെയും അല്ലെങ്കിൽ മറ്റു ചില അറിവുകളുടെയും ഒക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഇതിൽ കഥാപാത്രം എങ്ങനെയാണെന്ന് വെച്ചാൽ വടക്കേ മലബാറിലെ ഔക്കർച്ച എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം. ഔക്കർച്ച പേരാണ്? പേരാണ് ഔക്കർച്ച. ആ പേരിലേക്ക് വരാൻ എന്തെങ്കിലും രണ്ട് കാരണമുണ്ട്. പുള്ളിയുടെ മകളാണ് നമ്മുടെ നായിക. ഓക്കെ ഓക്കെ. ഇതിൽ ആരാണ് മകള്? സുരഭി. അല്ലല്ല, സുരഭി അദ്ദേഹത്തിന്, അത് ഞാൻ പറഞ്ഞു പോരാ. ഈ മകള് ദീപാജ എന്ന് പറഞ്ഞ കുട്ടിയാണ് നമ്മള് ശരിക്കും ഈ നായിക. ഓക്കെ. പക്ഷെ പോസ്റ്ററിലൊന്നും പോസ്റ്ററിൽ വന്നിട്ടില്ല. അവരുടെ പോസ്റ്ററുണ്ട്, നമ്മളോട് വെച്ച പോസ്റ്ററില്ല. ഓ അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പോ നമുക്കറിയാം പിന്നെ വരുന്ന ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോ ഈ വടക്കേ മലബാറില് ഈ അടുത്ത കാലം വരെ ഇപ്പോഴും അതിന്റെ ബാക്കി ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് ശരിക്കും പറഞ്ഞാല്. മുസ്ലിം പ്രമാണിമാരെ. അപ്പൊ ഇതൊരു ട്രൂ ഇൻസിഡൻസിന്റെ അങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്നില്ല. നമ്മളെ കഴിഞ്ഞു പോയത് അർത്ഥത്തില് ഈ മുസ്ലിം പ്രമാണിമാരിൽപ്പെട്ട ചില ആളുകള് ആ ഈ ചില അന്യമതത്തിൽപ്പെട്ട സ്ത്രീകളെ വെപ്പാട്ടികളല്ല ഭാര്യമാരായിട്ട് ലീഗലായിട്ട് തന്നെയാണ് അവർ വെച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ മുസ്ലിംകള് മുസ്ലിം പെണ്ണുങ്ങളെ നിക്കാഹ് ചെയ്താണ് കൊണ്ടുവരിക. പിന്നെ അങ്ങനെ നിക്കാഹൊന്നുമില്ല, ഓക്കെ, വെച്ചോണ്ടിരിക്കുക എന്നാണ് അവിടെ പറയല. വടക്കേ മലബാറില് ഓക്കെ ഓക്കെ. അപ്പോ കൂടുതൽ മറ്റേ അന്യമതത്തിൽപ്പെട്ട സ്ത്രീകളെ വെച്ചോണ്ടിരുന്നാലും അവർക്ക് പെരുമ്പോ കൂടുതലാണ്. നമ്മുടെ കല്യാണത്തിന്റെ അളവ് എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഭയങ്കര പ്രൗഡ് ചെയ്യുമ്പോഴും തമിഴ്നാട്ടില് ചിന്ന വീട് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമൊന്നുമില്ല. മതപരമായിട്ട് ആരും ചോദ്യം ചെയ്യുന്നില്ല. അപ്പൊ ഇതില് മുസ്ലിം ഭാര്യയിലുള്ള പെൺകുട്ടിയാണ് നമ്മുടെ ഹീറോയിൻ. ഓക്കെ ഓക്കെ. അതേസമയം അവർക്ക് അങ്ങനെ ഒരു സെക്കൻഡ് വൈഫ് ഉണ്ട്, ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതാണ് സുരഭി ലക്ഷ്മി. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ആ മനസ്സിലായി മനസ്സിലായില്ല. അപ്പൊ ഇദ്ദേഹം കടപ്പുറത്തെ കാരണവരുമാണ്, പള്ളി കമ്മിറ്റി പ്രസിഡന്റുമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു
ചെയ്തിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ സുരഭി ലക്ഷ്മിയുടെ കാര്യം എടുത്തു പറയണം. നാഷണൽ അവാർഡ് ഉൾപ്പെടെ നമ്മുടെ ഇന്ത്യക്ക് അപ്പം അങ്ങനെ ഒരാള് ഈ സിനിമയുടെ ഭാഗമാവുമ്പോ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. ഞങ്ങൾക്ക് ശരിക്കും അവർ ആ ഒരു മൂവ്മെന്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം വെച്ചാല് ഇതില് ഇവര് മരിക്കുന്നുണ്ട്, ആര്, ഇന്ദ്രൻസ്. സ്വാഭാവികം പറഞ്ഞു ഇന്ദ്രൻസിന്റെ ഒരു ചെറിയ മോള് മരിച്ചു പോകുന്നുണ്ട്. അതേസമയം ഇവർക്ക് വന്നിട്ട് അത് കാണാൻ പറ്റുന്നില്ല. കാരണം അത് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവരുടെ ആ ഒരു ശവസംസ്കാര രീതികളൊക്കെ വരെയാണ് പുള്ളി മാറി നിന്നിട്ടാണ് കാണുന്നത്. അപ്പോഴേ മൂപ്പർക്ക് ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം മരിക്കുന്നുണ്ട്. മരിച്ചാല് ഇദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രമാണിയാണല്ലോ. ഇവര് വേറെ ഒരു പുലയ സ്ത്രീ ആണല്ലോ. ഇവർക്ക് വന്നിട്ട് മയ്യത്ത് കാണാൻ പറ്റില്ല. സീൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോ ആ മരിച്ച വിവരം ഇവര് വന്നിട്ട് ഈ നമ്മുടെ സുരേഷ് കൃഷ്ണ, അതാണ് വലിയ തങ്ങള്, അവരോട് പറയുന്നുണ്ട് തങ്ങളെ ഒരു മയ്യത്തയക്ക്, ഏനൊന്നും കാണാൻ. വളരെ സങ്കല്പം ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. സുരഭി മാഡം വളരെ ഫീലിംഗിൽ വന്നിട്ട് സുരേഷ് കൃഷ്ണയോട്, അതായത് അദ്ദേഹമാണ് ഇവിടുത്തെ മൂത്ത തങ്ങള്. മാടായിപ്പാറയിലാണ് സംഭവം. ഒരു ചെറിയ നിസ്കാരപ്പള്ളിയിലാണ് തങ്ങളുള്ളത്. അവിടെ ഓടി വന്നിട്ട് പറയാണ് തങ്ങളെ ഒരു മയ്യത്തായിക്ക്, ഏനൊന്ന് കാണാൻ. അത് ഭയങ്കര നമുക്ക് ആ ഒരു ഫീല് കിട്ടാവുന്ന രീതിയിൽ അതിഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് കൃഷ്ണ പറയും നീലി അനക്കറിഞ്ഞൂടെ ഒരു പള്ളി കമ്മിറ്റിയുടെയും പിന്നെ മഹലിന്റെയും ഒക്കെ പ്രസിഡന്റാന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആണെങ്കിൽ തന്നെ സമുദായം സമ്മതിക്കൂല. അപ്പൊ അവരുടെ ഒരു തിരിച്ചുപോക്കുണ്ട്. അതിനുശേഷം അവരുടെ മയ്യത്ത് കൊണ്ടുപോകുന്നത് മാളായിപ്പാറയിൽ വളരെ അകലെ നിന്നിട്ട് ഇവരിങ്ങനെ കാണുകയാണ്. അത് ഒരു ഭയങ്കരമായിട്ട് അവര് അവതരിപ്പിച്ചു കഴിഞ്ഞു. നല്ല ഫീലിംഗ്, നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എടുക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഫീലിംഗ് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഡയറക്ടർ പ്രൊഡ്യൂസറോട് ചോദിച്ചാൽ അറിയാം, ഞങ്ങൾ ഞാനും ക്യാമറമാനും പ്രൊഡ്യൂസർ സാറും ഞങ്ങളെല്ലാം കൂടി നിന്നിട്ട് അവരുടെ ഒരു സംഗതി ശരിക്കും നമുക്ക് തന്നെ ശരിക്കും റിയൽ ആയിട്ടൊരു കരച്ചിൽ വരുന്നൊരു സീനാണ്. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. Thank you.